അതിന് ഇന്ന് ഫുഡിംഗ് ആക്കാൻ വേണ്ടിട്ട് ഫ്രിഡ്ജിൽ കിടക്ക. വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നാലാമത്തെ നോമ്പിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പൊ അതൊരു ഇഫ്താർ വ്ളോഗ് അല്ല കേട്ടോ, കാരണം ഇന്നലെ എന്താ വെച്ചാൽ നമ്മുടെ അനിയത്തിയുടെ, ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞില്ലേ, അനിയത്തിയുടെ കാക്ക മരിച്ചു എന്ന് ഹസ്ബൻഡിന്റെ ഉപ്പ. അപ്പൊ അവിടെ വരെ പോവാനുണ്ടായിരുന്നു. അവിടെ ഇന്ന് മൂന്നിന്റെ ഇതുണ്ടാവുമല്ലോ ദുവാ, അപ്പൊ ആ മൂന്നിന്റെ ദുവാക്ക് പോവാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒരു 100 പത്തിരി ചുട്ടു കൊണ്ടുപോകാൻ അനിയത്തി ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം കൂടി നോമ്പിൻ്റെ സമയമൊക്കെ അല്ലേ, അപ്പം എല്ലാം കൂടി ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് 10 കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഉണ്ടാക്കി കൊണ്ടുപോവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും ചെയ്യാനില്ല, നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഒന്നും ചെയ്യാനില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് അവിടെ പോവുകയാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അപ്പം ആദ്യം നമ്മൾ 10 തയ്യാറാക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു 10 റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. റേഷനരി അരച്ചിട്ട് ചെയ്യുന്ന 10. അപ്പൊ ഈ 10 എന്റെ 10 അരക്കുന്ന കല്ലുണ്ടല്ലോ, സ്റ്റീൽ ഗ്രൈൻഡറിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. കുറെ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ മറ്റേ ഗ്രൈൻഡർ, മിനിഞ്ഞാന്ന് ഞാൻ ഫസ്റ്റ് നോമ്പിൽ കാണിച്ചിട്ടുള്ള ആ ഒരു ഗ്രൈൻഡറില്, അതിൽ ചെയ്യാൻ വേണ്ടി നിന്നില്ല. അതാവുമ്പോൾ കുറച്ച് പണിയാണ് എടുക്കാനും ഇടാനും ഒക്കെ. പിന്നെ ഇത് ഓവന്റെ അടുത്ത് വെച്ചത് കൊണ്ട് തന്നെ ഓവനിലോട്ട് നന്നായിട്ട് മാവ് തെറിച്ച് പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ 1x1 ഇങ്ങനെ മാവ് എടുക്കുന്ന പോലെ ഞാനത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 kg അരിയുടെ 10 ഞങ്ങൾ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നലെ. എന്താ വെച്ചാൽ ഞാൻ ഉമ്മയും കൂടിയിട്ടാണ് ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഉച്ചയാവുന്ന സമയത്ത് തന്നെ ഞങ്ങൾ 10 ചുടാൻ വേണ്ടിയിട്ട് റെഡി ആയായിരുന്നു. രാത്രി ഉറങ്ങുന്ന സമയത്തെ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതാ 2 വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഒന്ന് പഴയതും ഒന്ന് പുതിയതുമാണ്. അപ്പോൾ പുതിയതിൽ ആദ്യം ഒന്ന് ഇട്ടെടുക്കും, എന്നിട്ട് പഴയതിലിട്ടിട്ട് പൊളിച്ചെടുക്കും, പൊക്കിയെടുക്കൂലേ, പത്തിരി പൊന്തിച്ചെടുക്കൂലേ, അതാണ്. അപ്പോൾ അതാ ഞാനിവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഉമ്മ അത് ഞെക്കിയിട്ടിട്ട് പൊന്തിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പൊന്തിക്കുക എന്നാണ് പറയുന്നത്, പൊളിക്കുക എന്നും പറയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് നിങ്ങളൊക്കെ. എന്താണെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ 10 ഇങ്ങനെ റെഡിയാവുന്നുണ്ട്. നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ ഈ 2 കിച്ചണിൽ വെച്ചിട്ട് കിച്ചണിൽ നിൽക്കാനേ പറ്റുന്നില്ല കേട്ടോ, അത്രയും നല്ല ചൂടാണ്. കുട്ടികളൊക്കെ പുറത്ത് കളിക്കുന്നുണ്ട്. എന്ത് ശാതിൽ നിനക്ക് ഇത്ര ചോടി? അപ്പോ ഈ ഉമ്മയുടെ ഒരു സ്പെഷ്യൽ കാര്യമാണെന്ന് തോന്നുന്നു. ഇന്നലെ ഉണ്ടാക്കിയ പപ്പങ്ങ അതിന്റെ ജ്യൂസ് ഉണ്ടല്ലേ, പപ്പായുടെ ജ്യൂസ്, അതിന് ഇന്ന് ഫുഡിംഗ് ആക്കാൻ വേണ്ടിട്ട് ഫ്രിഡ്ജിൽ കിടക്കായിരുന്നു. ഫുഡിംഗ് അല്ല അത്, രാവിലെ തന്നെ ഷാജില് ഇവന്റെ മൂക്കിലോട്ട് ഒരു കുപ്പി എറിഞ്ഞിട്ട് ആ മൂക്കൊക്കെ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര കുരുത്തക്കേട്, രണ്ടും കൂടി ഭയങ്കര കുരുത്തക്കേട്. അയ്യടാ പാവം. അതിനിടയിൽ ഉമ്മ അനിയന്റെ കോള് വന്നിട്ട് സംസാരിക്കാൻ പോയി. അപ്പൊ കുറച്ച് 10 ഞാൻ പൊളിച്ചെടുക്കുകയാണ്. അപ്പൊ അതാ ഇനിയിപ്പോ ഇത് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് തന്നെ എന്തൊക്കെയാണെന്ന് വെച്ചാല് നമ്മൾ കാസറോളിൽ ഇട്ടിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാസറോള് ഞാൻ മുകളിൽ നിന്ന് എടുത്തിട്ട് കഴുകിയിട്ടൊക്കെ കാസറോളിൽ ഇട്ട് വെക്കുകയാണ് കേട്ടോ 10. അപ്പൊ ഇനി 10
പത്രിയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സമയത്ത് ബാക്കി വീട് ക്ലീനിങ് ചെയ്യുകയാണ്. നമ്മൾ പത്രി ഉണ്ടാക്കിയതും പിന്നെ കുട്ടികൾക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കുമല്ലോ, ആ കൊടുത്തതൊക്കെ ആയിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ കഴുകി വെക്കുകയാണ്. ഞാൻ കഴുകി വെക്കുന്ന സമയത്ത് ഉമ്മ വന്നിട്ട് അതൊക്കെ എടുത്ത് വെക്കുന്നൊക്കെ ഉണ്ട്. പെട്ടെന്ന് പണി തീർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോവാലോ എന്ന് കരുതിയിട്ടാണ്. പക്ഷെ എനിക്കൊരു കേക്ക് ഉണ്ട് നാളത്തേക്ക്, അപ്പം അതിൻ്റെ സ്പോഞ്ചും കൂടി റെഡിയാക്കി വെക്കണം എന്നുണ്ട് പോകുന്നതിന് മുമ്പായിട്ട്. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമൊക്കെ ആയിരിക്കുമല്ലോ. അതിനിടയിൽ എനിക്കൊരു കോള് വന്നായിരുന്നു. അപ്പോൾ ഞാൻ കോളിൽ സംസാരിക്കുന്ന സമയത്ത് ഉമ്മ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്, പാത്രമൊക്കെ കഴുകിയായിരുന്നു, പിന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോണിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളും കൂടി ഒന്ന് അടിച്ച് വാരത്തുടച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം മക്കളെ കുളിപ്പിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. മക്കൾ പുറത്ത് ഭയങ്കരമായിട്ട് കളിയിലാണ്, അപ്പുറത്തെ ഇപ്പുറത്തെയൊക്കെ വീട്ടിലെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് മക്കളെ നോക്കി വരാം എന്ത് ചെയ്യുന്നുണ്ടെന്നെ. വാ ഷിബ്ല, വാ കുളിക്കാം, വാ ഷാജില, ഷാജില് സിയാനല്ലേ, വാ കുളിക്കാം, വാ. എന്ത്, നമുക്ക് പോകാനുണ്ട്, നാജിൻ്റെ അടുക്ക് വാ, നാജിൻ്റെ അടുക്ക് പോകാനുണ്ട്. എപ്പോ അങ്ങനെ ആക്കൂനാ, എന്തത്, വാ നാജിൻ്റെ അടുക്ക് പോകാനുണ്ട്, വാ വാ. ഫുള്ള് മണ്ണിൽ കളിച്ച് എന്തെല്ലാം ആക്കിയിട്ട് വെച്ചിനി, വാ വാ ഷിബ്ല, ഷിബ്ലക്കിടാക്കളെ വിളിച്ചോണ്ട് വാ. ഒരാള് ഇതാ, ഇത് ഷാജിലിന്റെ കലാവിരുത കേട്ടോ. പൈപ്പ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്ത് സിയാനോ നീ ഇങ്ങനത്തെ കോലോ, ഏ സിയാനോ, സിയാൻ എന്ത് മണ്ണില് ഫുള്ള് കുളിച്ചിനല്ല, നോക്കട്ടെ നിന്റെ മുഖം നോക്കട്ടെ, നിന്നെ മൂടൊക്കെട്ടെ മൂടൊക്കെട്ടെ, എബേ നോക്കട്ട് വാ, വയമ പോയി വാ, വയമ കുളിക്കാ വാ, കൂക്കാ വാ, കൂക്കാ വാ, വാ കൈകൊണ്ട 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 ആയിഷ് വാ, കുളിക്കാ വാ, കുളിക്കാ വാ. ഫുള്ള് മീടല്ല നോക്ക്, എവേ ഇത് എന്ത് ഇത് ഫേസ് അല്ല നോക്ക്, അത് വന്നേക്ക് അത് വന്നേക്ക് വാ. അപ്പൊ ഇവരെ കുളിപ്പിക്കാനായിട്ട് ഞാൻ ഒരുങ്ങിയപ്പോഴത്തേക്കും ഒരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആമസോണിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മോൾക്കൊരു ടോപ്പും, അതുപോലെ തന്നെ ഞാനൊരു ബെൽറ്റും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് വന്നിട്ടുള്ളത്. നമുക്ക് എന്തായാലും അതൊന്ന് പൊട്ടിച്ചിരുന്ന് നോക്കാം. ടോപ്പാണ്. ഞാൻ 400 രൂപ എന്ന് കണ്ടതുകൊണ്ട് പെട്ടെന്ന് ഓർഡർ ചെയ്തതാണ്. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ടോപ്പ്. അപ്പം ഇതൊക്കെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. പെട്ടെന്ന് മക്കളെ കുളിപ്പിച്ച് ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ കേക്കിൻ്റെ സ്പോഞ്ച് കൂടെ ചെയ്തിട്ട് പോവാലോ എന്ന് കരുതിയിട്ട് മക്കളെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഞാനും കൂടെ കുളിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ, മക്കളെ കുളിപ്പിച്ച് ഒരുക്കിയിട്ട്. പിന്നെ ഞാൻ കുളിച്ച് വന്നതിന് ശേഷം ഞാൻ കുറച്ച് സമയം ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്കിൻ്റെ സ്പോഞ്ച് തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ട് കേക്കിൻ്റെ സ്പോഞ്ചിനായിട്ട് റെഡിയാക്കിയാണ് കേട്ടോ. അപ്പോൾ 1.5 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്.
ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള സ്പോഞ്ച് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബീട്രൂം ഇതൊക്കെ റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 5 മുട്ടയാണ്. അപ്പോൾ 5 മുട്ടയിൽ നമുക്കിത് ടോൾ കേക്കാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 മുട്ട വെച്ചിട്ട് 1.5 kg വെയിറ്റ് വരുന്ന ടോൾ കേക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഇതിലോട്ട് എടുക്കുന്നത് 1.5 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. എന്താ വെച്ചാൽ ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ പഞ്ചസാര ഞാൻ സെയിം അളവിൽ തന്നെയാണ് എടുക്കുന്നത്. ചിലർ കയ്പ്പ് ഉണ്ടാവും എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കയ്പ്പ് അങ്ങനെ കൂടുതൽ ഉണ്ടാവുന്നത്, ചിലർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പം അതുകൊണ്ട് കുറച്ച് മധുരം കൂടുതൽ തന്നെ ഇരുന്നോട്ടേ എന്ന് കരുതിയിട്ട് ഞാൻ കറക്റ്റ് അളവിൽ തന്നെ എടുക്കും പഞ്ചസാര. വാനിലക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചിട്ടേ എടുക്കാറുള്ളൂ. അപ്പോൾ ഞാൻ എഗ്ഗ് ബീറ്റാവാനിട്ടതിന് ശേഷം പൊടി അരിച്ചെടുക്കലാണ് കേട്ടോ. ഓൾറെഡി നമ്മൾ ക്ലീനൊക്കെ ചെയ്തിട്ടുള്ള വീടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവുന്ന പാത്രങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴുകി എടുത്താൽ പിന്നെ വൃത്തികേടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ മുട്ടയുടെ തോടൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പൊടി അരിക്കുകയാണ്. അപ്പം നമ്മുടെ എഗ്ഗ് ബീറ്റാവുന്ന സമയത്തിനുള്ളിൽ നമുക്ക് പൊടി അരിച്ചെടുക്കാൻ പറ്റും. 1.5 കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. മൈദയും 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് കൊക്കോ പൗഡർ വേണം. അപ്പോൾ ഞാൻ എടുക്കുന്നത് 1/2 കപ്പ് കൊക്കോ പൗഡർ ആണ് കേട്ടോ. ഒരു കിലോ ആണെങ്കിലും ഞാൻ 1/2 കപ്പ് തന്നെയാണ്. ഈ ഒരു ചോക്കോവില്ലയുടെ കൊക്കോ പൗഡർ ആണെങ്കിലുള്ള കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. 1 കിലോ ആണെങ്കിലും ഞാൻ 1/2 കപ്പ് തന്നെയാണ് എടുക്കുന്നത്. 1.5 കിലോക്ക് ആണെങ്കിലും 1/2 കപ്പ് ഒരു 2 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണോ കൂടുതൽ എടുത്താൽ മതിയാവും. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ഞാൻ നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ടിന്ന് റെഡിയാക്കി എടുക്കണം. ഇതൊക്കെ എഗ്ഗ് ബീറ്റാവുന്ന സമയത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. സ്റ്റാൻഡ് ബീറ്ററിലാവുമ്പം ഇതൊരു ഭയങ്കര ഉപകാരം തന്നെയാണ്. അത് സ്റ്റാൻഡ് ബീറ്ററിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതിൻ്റെ. അതാ ടിന്ന് ഞാൻ എടുത്തിട്ടുള്ളത് 6 ഇഞ്ചിൻ്റെ 2 ടിന്നാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ടിന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് 2 ടിന്ന് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഹൈറ്റ് ഇല്ലാത്ത ടിന്ന് 3 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 3 ആയിട്ട് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 kg ആയിട്ട് 3 തവണയായിട്ട് ബേക്ക് ചെയ്തെടുത്താലും മതി. പിന്നെ ഞാൻ ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് 1/2 കപ്പ് പാലും 1/2 കപ്പ് ഓയിലും ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഓയിൽ 1/2 കപ്പ് ഫുൾ എടുത്തിട്ടില്ല, ഒരു കുറച്ച് 1/2 കപ്പും കുറച്ച് കൂടുതലും മാത്രമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു 40 മിനിറ്റിനുള്ളിൽ നമ്മുടെ കേക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ കേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ നോമ്പ് തുറക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു 4.5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇതാണ്. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് വ്ലോഗ് എന്നൊക്കെ പറയാം. ഇന്നലത്തെ ദിവസമല്ലേ എനിക്ക് ഇന്ന് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ എന്താണോ ചെയ്തിട്ടുള്ളത് അത് ഞാൻ ഈ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ട് ഉണ്ടെന്നേ ഉള്ളൂ. ഇനി മുതൽ ഇൻഷാല്ലാ ഇഫ്താർ വ്ലോഗ് തന്നെയായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും എന്താ പറയുക, നല്ല വീഡിയോ ആയിട്ട് വരാം എപ്പോഴും പറയുന്ന പോലെ തന്നെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.